ചെരി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാതെ യാത്രക്കാർ വലയുന്നു. ബസ്സിന് പുറകെ യാത്രക്കാർ നെട്ടോട്ടമോടുന്നത് കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ. ഗതാഗത കുരുക്കിന് പരിഹാരമായി നഗരസഭ നടത്തിയ ഗതാഗത പരിഷ്കരണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് യാത്രക്കാർ. ഇതോടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുകയല്ല വർദ്ധിക്കുകയാണെന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. അവിടെ നമ്മളെ ബസ് കാത്തുമ്പോ വരും, എന്നിട്ട് ഇങ്ങനെ കേറി പോകും. കേച്ചേരി ബസ് ഇതുകൂടെ പോയിട്ട് വല്ലേപ്പോഴും ഇതുകൂടെ വെക്കും, അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് തിരക്ക് കുറയാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ട് എടുക്കണേന്നാണ് പറയുന്നത്. വലിയ ഇതൊന്നും ഇല്ല, ഇവിടുന്ന് രണ്ടടി നടന്നു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് തിരിയാണ്. അപ്പൊ ഇവിടുത്തെ ഈ വളവിന്റെ തിരക്കാണോ കുറയേണ്ടത് അറിയില്ല. എത്ര വേഗത്തിൽ ഒന്ന് അവിടേക്ക് ആക്കുകയാണെങ്കിൽ സമാധാനം ഉണ്ട്, ഒന്ന് ഇരിക്കാൻ പറ്റും. 12 മണി തൊട്ട് 3 മണി വരെ വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഈ യാത്രക്കാരെ വെയിൽ കൊള്ളിക്കാനായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പും ഇല്ല, ഒന്നുമില്ല. ഇവിടെ യാത്രക്കാർ ഇങ്ങനെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണു. അപ്പോൾ എത്രയും വേഗത്തിൽ വെയിൽ കൊണ്ടിട്ട് എത്രയും വേഗത്തിൽ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ പണിത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരിക്കും. കണ്ടില്ലേ ഈ വെയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് രാവിലെയല്ല, രാവിലെ മുതൽക്ക് വൈകുന്നേരം വരയ്ക്ക് ബസ് കാത്ത് നിൽക്കണമെങ്കിൽ തന്നെ. പൊതുമരാമത്ത് മെയിൻ്റനൻസ് വിഭാഗം പഴയ ഹൈവേ റോഡ് നവീകരിച്ച് തിരക്ക് കുറയ്ക്കുന്നതിനായി തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകളുടെ യാത്ര ഈ റോഡ് വഴിയാക്കി പരിഷ്കരിച്ചു. എന്നാൽ തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട ബസ് യാത്രികർ ബസ്സിനായി കടകൾക്ക് മുന്നിലും പാതയോരങ്ങളിലും മഴയും വെയിലും കൊണ്ട് നിൽക്കേണ്ട ഗതികേടിലാണ്. മാസങ്ങൾക്ക് മുൻപ് VCV ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നടപ്പാക്കിയ ഗതാഗത പരിഷ്കരണം വേണ്ട വിധം ഫലിച്ചിട്ടുണ്ടോ എന്ന് മോണിറ്ററിംഗ് ചെയ്യാനോ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായോ എന്ന് വിലയിരുത്താനോ നഗരസഭയ്ക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന യാത്രക്കാരുടെ തിരക്ക് സ്ഥാപനങ്ങളിലേക്കുള്ള കസ്റ്റമേഴ്സിന്റെ വരവിനെ ബാധിക്കുന്നുണ്ടെന്ന് വ്യാപാരികൾ പരാതിപ്പെട്ടു. തൃശൂരിലേക്ക് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും തെക്കുംകര, പുന്നപ്പറമ്പ്, മണലിത്തറ എന്നിവിടങ്ങളിലേക്കുള്ള ബസ്സുകളുടെ സർവീസ് 30 മുതൽ 40 മിനിറ്റുകളുടെ ദൈർഘ്യത്തിലാണ്. അതുവരെയും യാത്രക്കാർ നിൽക്കേണ്ട സ്ഥിതിയാണിപ്പോൾ. നിലവിൽ സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇപ്പോൾ ഉപയോഗപ്രദമല്ല എന്നും യാത്രക്കാരുടെ ദുരിതം കണ്ടറിഞ്ഞ് എത്രയും പെട്ടെന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ച് ഇതിനൊരു പരിഹാരം ഉടൻ തന്നെ അധികൃതർ അടിയന്തരമായി കാണണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.